ബ്ലോഗ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗായിക ഗായകന്മാരെ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ആറാട്ടുപുഴ പഞ്ചായത്ത് 9-ാം വാർഡിൽ സലീം ബലഭദ്രൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് വേണ്ടി പാട്ട് പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദക്ഷിണാസ്ത്രീ എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുകിയാണ്. അപ്പോൾ നമുക്ക് ഈ മിടുക്കി കുട്ടിയുടെ പാട്ട് കേൾക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ കമൻറ്റ് പാട്ടുകൾക്ക് നേരെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള എല്ലാ കമൻറ്റുകളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പാട്ടിലോട്ട്. കുന്നിൽ മണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നി മണിച്ചിപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി, പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമ പൂനീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി, പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമ പൂനീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നും നീ വരാഞ്ഞതെന്തേ. കുന്നി മണിച്ചിപ്പു തുറന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ആരെ ഓർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ, ഒരിതൾപ്പു പോലെ നേർത്തു നേർത്തു പോവതെന്തേ. ആരെ ഓർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ, ഒരിതൾപ്പു പോലെ നേർത്തു നേർത്തു പോവതെന്തേ. എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ നറു തിങ്കളാകും നാളെ. കുന്നി മണിച്ചിപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നി മണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ശ്രീകുമാർ വൈഗ ബ്ലോഗ് ചാനലിലൂടെ ഞാൻ പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.